വളരെ സന്തോഷമുണ്ട്. ഇത്ര ക്രൗഡും നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു സത്യത്തിൽ. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ സിനിമ എല്ലാവരും കാണുക. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ പണിയെടുത്ത ഒരു സിനിമയാണ്. ബാക്കി നിങ്ങൾക്ക് മുമ്പിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആളുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമ എടുത്തിരിക്കുന്നത്. രണ്ട് പാട്ടുകളൊക്കെ ഇറങ്ങിയൊക്കെ അഭിപ്രായം കിട്ടി. എനിക്കാണെങ്കിൽ ടെൻഷനാണ്. ഇത്ര ക്രൗഡിന് മുമ്പിൽ ഒന്ന് സംസാരിക്കാനുള്ള ഒരു ആവശ്യമില്ല. എനിക്ക് ക്യാച്ച് വരുന്നത് അപ്പോൾ പടം നമ്മുടെ ഡബ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട് മഹേഷ് മിമിക്സിനെ അറിയില്ലേ? മഹേഷ് മിമിക്സൊക്കെ നമ്മുടെ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏത് ക്യാരക്ടറാണ് എന്താണെന്നൊക്കെ സിനിമയുടെ ഒരു പ്രശ്നസ് പോകുന്നതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം, അടിപൊളി, താങ്ക് യു. അല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ്. ജയിലിലേക്ക് ഇതേപോലെ ഇന്നസെൻസിലും ആൻഡ് വെറും സി ഓൺ ദ സ്ക്രീൻ നമുക്ക് സ്നേഹം നിറച്ച നല്ലൊരു കൈയടി കൊടുക്കാം. സുശാന്തി ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആശിഷ് ചേച്ചി, പ്ലീസ്. ആശിഷ് ചേച്ചി നല്ല കഴിവ് കൊടുക്കാൻ. ആശിഷ്, പ്രതീഷ് ആരോടുള്ള ഇത്രയും പേരുണ്ട്. ആശിഷ് ചേച്ചി ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ദ വേ യു ആക്ട് ഓൺ സ്ക്രീൻ, ദ വേ യു കം ഓൺ സ്ക്രീൻ, ഇപ്പൊ ബോൾഡസ് ആണെങ്കിൽ അങ്ങനെ, ഇതിനോട് ആക്ടിങ്ങിന്റെ ആ മികവാണെങ്കിൽ അങ്ങനെ. സോ എനിക്ക് തോന്നുന്നു ഇപ്പൊ പാപ്പൻ കണ്ട്, പാപ്പന്റെ ലോഞ്ച് കഴിഞ്ഞ ഇവിടെ പാപ്പനും കണ്ട് നമ്മൾ ഇറങ്ങിയപ്പോ ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു. ഇതിലിപ്പോ ട്രെയിനില് നമ്മളൊരു പാവം പിടിച്ച മുഖം കണ്ടു. പക്ഷെ എന്താണ് ഇതിന്റെ ഒരു ഔട്ട്ലുക്ക്, എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്, ആൻഡ് ഇപ്പോ ഇവിടെ നിൽക്കുമ്പോ എന്താണ് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണം. സോ പ്ലീസ്. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ലുലുവിലൊരു ഒരു സിനിമ ലോഞ്ചിന് വരുന്നത്. പാപ്പന്റെ സമയത്ത് എനിക്ക് വരാൻ സാധിച്ചില്ല. ആദ്യം പറയട്ടെ, പാപ്പന്റെ ഡോക്ടർ ഷേർലിയെ സ്നേഹിച്ച് സ്വീകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങളുടെ സിനിമയിലേക്ക് വരാം. ഇദ്ദേഹം സംസാരിച്ചല്ലോ ഞങ്ങളുടെ സംവിധായകൻ. ശരിക്ക് ഇതിലും പാവമാണ് അദ്ദേഹം. ഇപ്പൊ സംസാരിച്ചപ്പോൾ നമുക്ക് പാവം തോന്നി, അതിലും പാവമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു സംവിധായകനും വലിയൊരു കലാകാരനുമുണ്ട്. നമുക്ക് സീൻ പറഞ്ഞു തരുമ്പോൾ ശരിക്കും ഒരു സംവിധായകൻ എങ്ങനെയാണോ ആർട്ടിസ്റ്റിന് കഥ പറഞ്ഞു കൊടുക്കുന്നത്, സീൻ വിവരിച്ചു കൊടുക്കുന്നത്, അതേപോലെ ഒരു സംവിധായകൻ്റെ കുപ്പായം അണിയുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ്. ഇന്നത്തെ സിനിമയാണ് ഇതൊരു തുടക്കമാണ്. ഇനി ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിന് അദ്ദേഹം സമ്മാനിക്കുമെന്ന് കാർലോസായ ജോർജുവിനും ജനജയായ എനിക്കും ഞങ്ങളുടെ കൂടെ അഭിനയിച്ച എല്ലാ സഹപ്രവർത്തകർക്കും ഉറപ്പുണ്ട്. അത്രയും നല്ല സംവിധായകനാണ്. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യം, ഇതുവരെ എന്നെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവത്തിലാണ് ശരിക്കും ജനജയുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്യാരക്ടർ റിലീസൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ്. ഞാൻ എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ സാധാരണ ഒന്നുപോലെ ഭയങ്കര പാവം അല്ലെങ്കിൽ ഭയങ്കര വില്ലത്തി രണ്ടുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്കിലുള്ള അത്യാവശ്യം നല്ല കുരുത്തക്കെടുന്ന ഒരു കഥാപാത്രമാണ് ജനജ. എങ്ങനെയുണ്ടാവും? പക്ഷെ അതേ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ആ ധൈര്യത്തിലാണ് ഞാൻ ചെയ്തത്. ഇനി സിനിമ കണ്ടിട്ട് നിങ്ങൾ ഓരോരുത്തരും വേണം ഞങ്ങളോട് പറയുവാൻ, അഭിപ്രായങ്ങൾ പറയുവാൻ. തീർച്ചയായും ഈ സിനിമ നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയും ആത്മാർത്ഥതയോടുകൂടിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളും ഉണ്ടായി. അപ്പോൾ ജോജുവിന് വേണ്ടി കൂടി ഞാൻ പറയാണ്, നിങ്ങളെല്ലാവരും പീസ് കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക്സ് എല്ലാവരും ആശംസിച്ചു. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട ആ ഒരു ഫസ്റ്റ് റിവ്യൂ നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഇപ്പോൾ സന്ധ്യനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഹീസ് എ വെരി ടാലന്റഡ് പേഴ്സൺ. ഡയറക്ഷൻ മാത്രമല്ല, സ്ക്രിപ്റ്റ് ആണെങ്കിലും അല്ലെ. സോ വി ആർ റിയലി ലുക്കിംഗ് ഫോർവേർഡ് ടു ഇറ്റ്. ആൻഡ്
we expect a lot more in the future. So rendu perku oru nalla kaiyidu kodukkan verikkum kodi yan arjunayi yan vedilekku swagatham cheyunu. The one and only very gorgeous person in the house, Aditi, can I please have you on the stage? Oru nalla kaiyidu kodukkan Aditi. Hi Aditi, how are you? Good. ഓക്കെ വലിയ സംശയമാണ് എന്താണ് പറയുന്നത് അല്ലെ സോ ഇന്ന് ഇവിടെ നമ്മൾ പീസിന്റെ ട്രെയിലർ ലോഞ്ച് കഴിഞ്ഞു ഇപ്പോൾ എല്ലാവരുടെയും ഇത്രയും അധികം ആൾക്കാരുടെ കൂടെ ഇരുന്ന് അവർ നിന്നാണെങ്കിൽ നമ്മൾ ഇരുന്ന ആ ഒരു ട്രെയിലർ കണ്ടു സോ ഹൗ വാസ് ദി എക്സ്പീരിയൻസ് എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ആശിചേച്ചി എല്ലാവരും പറഞ്ഞ പോലെ ഞാനും ഇന്നാണ് ഇപ്പോൾ ട്രെയിലർ കണ്ടത് ഓഗസ്റ്റ് 19-ാം തീയതിയാണ് ഈ സിനിമ ഇറങ്ങുന്നത് സോ ഇത്രയും ആളുകളിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ ഉള്ളവർ എന്തായാലും 19-ാം തീയതി തന്നെ സിനിമ കാണണം ഞങ്ങളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ് പിന്നെ പീസ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ചേച്ചിയും സഞ്ജീറൊക്കെ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു ഫ്രോഡുകളുടെ ഒരു കഥയാണ് പിന്നെ ഈ പാവം പോലെ നിൽക്കുന്ന സഞ്ജീർ അത്ര പാവം ഒന്നുമല്ല ആളൊരു ബേസിക്കലി സയൻറ്റിസ്റ്റാണ് അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെൻ്റാണ് ആക്ച്വലി ഈ സിനിമ അപ്പോൾ എല്ലാവരും സിനിമ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു കാരണം അതൊരു ഡ്രാമഡി ത്രില്ലർ മൂവിയാണ് ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ടേം അത് ഞങ്ങളുടെ ഡയറക്ടർ തന്നെയാണ് പറഞ്ഞതന്നെ ഡ്രാമയും കോമഡിയും ത്രില്ലർ എല്ലാം ഇൻക്ലൂഡായ ഒരു സിനിമയാണ് സോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം ഇത്രയധികം ക്രൗഡ് ഉണ്ടാകുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല വളരെയധികം സന്തോഷം എല്ലാവരും കാണാൻ സാധിച്ചു താങ്ക് യു താങ്ക്സ് എ ലോട്ട് അദിതി ആൻഡ് എനിക്ക് തോന്നുന്നു ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി നമ്മുടെ ഡയറക്ടർ ആശിച്ച് പറഞ്ഞ പോലെ അത്ര പാവമല്ല കാരണം ഇത്രയും ഫ്രോഡുകളുടെ ഒരു കഥ എഴുതണമെങ്കിൽ അത്യാവശ്യം ഫ്രോഡായിരിക്കണമല്ലോ ഉള്ളിലുണ്ടാവും അല്ലേ അതെ എന്നാണ് പുറത്തു വരാൻ നമുക്ക് കാണാം സോ അടുത്ത് നമ്മൾ ഓൺ സ്ക്രീൻ കണ്ട ഒരു ഫ്രീക്ക് ഫേസിനെയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ വി ഹാവ് ഷാലു യുവേഴ്സ് നല്ല കഴിവില്ലാത്ത നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അതെ ഷാലുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെയും കൊണ്ടാണ് ഓൾറെഡി വന്നിരിക്കുന്നത് യെസ് ഷാലു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എല്ലാവർക്കും എന്നെ നമസ്കാരം ആൾക്കാർ ഇത്രയും വരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല ഫ്രണ്ട് പോയിട്ട് ഞാനും ചെറുതായിട്ട് പേടിച്ചു പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് സിനിമയുടെ പേരും സിനിമയും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും പീസ് എന്ന് പറയുന്നവരല്ല ഒരു സമാധാനമില്ലാത്ത സിനിമയാണ് പീസ് ത്രൂ ഔട്ട് പിന്നെ ഒരു കോമഡി ത്രില്ലർ എല്ലാവരും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് സൺഫ്യൂറോ പിന്നെ സൺഫ്യൂറോ പോയിട്ട് എല്ലാവരും ഒരുപാട് പറഞ്ഞു ഞാനത് എന്താ പറയുക സംഗീതം ഒരു ഭയങ്കര അടിപൊളി മനുഷ്യനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് ഈസ് എ വെരി ഗുഡ് ഹ്യൂമൻ ഹാർട്ടഡ് മാൻ ആൻഡ് പുള്ളി ഭയങ്കര ടാലൻറ്റഡ് ആണ് പിന്നെ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കോമഡി പടമാണ് പിന്നെ ബാക്കി എനിക്കൊന്നും പറയാനില്ല സാധാരണ ഞാൻ ചെയ്ത കഥാപാത്രത്തിൽ ഒരുപാട് വ്യത്യാസമായിട്ട് ഞാൻ ചെയ്തൊരു ക്യാരക്ടറാണ് പീസിലെ അപ്പോൾ എല്ലാവരും 19-ാം തീയതി തന്നെ പടം 19-ാം തീയതി കണ്ടെങ്കിലും 20-ാം തീയതിയിലും കാണാൻ നോക്കുന്നു എല്ലാവരും ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് ഫസ്റ്റ് ടൈം ആണ് ഇവിടെ ഞാനും വന്നിരിക്കുന്നത് ലോഞ്ചിന് ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ ടെൻഷനിലേക്ക് പോകും താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം എല്ലാവരും ട്രെയിലർക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പിന്നെ നമ്മുടെ എഡിറ്റർ നൗഫൽക്കായും നമ്മുടെ ജുബേർക്കായും എല്ലാവരും ഉണ്ട് സഫർ രമേശ് എല്ലാവരും ഉണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു എവരിവൺ താങ്ക് യു താങ്ക്സ് വാച്ച് ആലോ സോ അടുത്ത ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളോട് ഒരു പ്രാവശ്യം ചേച്ചി സംസാരിച്ചു പക്ഷെ എന്നാലും ഒരുപാട് സ്നേഹത്തോട് തോടി ചേച്ചിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം ഒരു നല്ല കൈരി കൊടുക്കാം നമ്മളെല്ലാവരും എത്തുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഇവിടെ വന്ന് എത്തിക്കൊണ്ട് വരുന്ന ഒരാളാണ് പൊളിച്ച് നേരത്തെ സിനിമയെ കുറിച്ച് സംസാരിച്ചില്ല ഇപ്പൊ സിനിമയെ കുറിച്ച് സംസാരിക്കാനുള്ള കറക്റ്റ് ടൈമാണ് രണ്ടാം പ്രാവശ്യം അതേക്കാളായിരുന്നു ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഏതായാലും കോമഡി പടം എന്നൊക്കെ പറയണ്ടെങ്കിലും ഞാൻ കോമഡി അല്ല സീരിയസ് ആട്ടാ അത് നിങ്ങൾ ഓർത്തു സിനിമ നല്ല സിനിമയാണ് എല്ലാവരും കാണണം ഇവിടെ കൊച്ചു പയ്യൻ എന്റെ മോനേക്കാലാണ് സമീർ പക്ഷെ പറഞ്ഞു കൊടുക്കാൻ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള ആ മോമനത്വത്തോടു കൂടി തന്നെ ആരോടും ഒരു പരിഭവമില്ലാണ്ട് എല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാനുള്ള കഴിവുള്ളതാണ് വളരെ നന്നാവും സിനിമയെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സിനിമ കാണണം നമുക്ക് എന്തൊരു വിജയമാക്കണം ഫസ്റ്റ് പടമാണെന്നുള്ള പേടിക്കാതെ തന്നെ സൺവീറിനെ നമുക്ക് ഇനിയും ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഒരു വഴി ഒരുക്കി കൊടുക്കണം അത്രയും എനിക്ക് പറയാനുള്ളത് താങ്ക് യു താങ്ക്സ് എ ലോട്ട് പോളി ചേച്ചി ആൻഡ് നമുക്ക് നമ്മുടെ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ബാനർ കണ്ടു ജോയ് മ്യൂസിക്കിന്റെ ബാനറിലാണ് എൻ്റെ മ്യൂസിക് പ്രൊഡക്ഷൻ വരുന്നത് സോ ജോയ് മ്യൂസിക്കിൽ നിന്നും വി ഹാവ് അജിത് ജോയ് സോ അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു നല്ല കൈരി കൊടുക്കാം പ്ലീസ് സോ അജിത് എങ്ങനെ കണ്ടു ഒരു അസോസിയേഷൻ വിത്ത് പീസ്
താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. സിനിമ ഫീൽഡിൽ ഞാൻ ആദ്യം ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ്. അപ്പം സൻഫീറിൻ്റെ കൂടുതലും ഡി ഡി ആർ സി ആ ഒരു ബ്രാൻഡ് നിങ്ങൾ കേട്ടുകയാണ്. അതിൻ്റെ ചെയർമാൻ മാനേജിങ് ഡയറക്ടറാണ്. സിനിമ ലോകത്തേക്ക് വന്നിട്ട് 6 മാസത്തിൽ കൂടുതലായിട്ടില്ല. ആദ്യത്തെ പടം അതിൻ്റെ ആദ്യത്തെ മ്യൂസിക് ചെയ്യുന്നു. സൺഫീറായിട്ട് സംസാരിച്ച് ഞാൻ അതിൻ്റെ പാട്ട് കണ്ടു. ഒരു നല്ലൊരു ഫ്യൂച്ചർ, നല്ലൊരു പടം, അങ്ങനെ തോന്നി. വെരി നൈസ് പേഴ്സൺ, വെരി സിമ്പിൾ പേഴ്സൺ, ഡൗൺ ടു എർത്ത്. നത്തിങ് മോർ ടു സേ. ഡെഫിനറ്റ്ലി ദിസ് ഇസ് മൂവി ഇസ് ഗോണ്ട് കം ഔട്ട് ടു ബി എ റിയൽ സക്സസ്. ഓൾ ദി ബെസ്റ്റ് ടു എവറിബഡി. ആൻഡ് എല്ലാവരുടെയും റിക്വസ്റ്റ്, ഗോ സീൻ ഇൻ തിയേറ്റേഴ്സ്. ഇന്നിപ്പോൾ ആൾക്കാർ തിയേറ്ററിലേക്ക് വരാൻ മടിക്കുന്ന കാലമാണ്. അപ്പം ദിസ് ഈസ് എ തിയേറ്റർ മൂവി. ദാറ്റ്സ് വാട്ട് ഐ വുഡ് സേ. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടമാണ്. ചെറിയ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ്, അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു പടമാണ്. ഞാനതിൻ്റെ പല കട്ടുകൾ കണ്ടു. അങ്ങനെ സെൻഫീറിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായതാണ് നിങ്ങളിത് എല്ലാവരും സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് അലോട്ട്. ആ ഒരു സ്വീകാര്യത തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ കത്തുകളെ കുറിച്ച് പറഞ്ഞു, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഐ കോൾ ദി എഡിറ്റർ ഓൺ ടു ദി സ്റ്റേജ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ്സ് ഇൻവൈറ്റ് മിസ്റ്റർ നൗഫൽ അബ്ദുള്ള. നമ്മുടെ മൂവിയുടെ എഡിറ്ററാണ്. സ്വാഗതം. ഒരു എഡിറ്റർ ഇത്ര ക്ലാസ് ആയിട്ട് ഫാഷൻ സെൻസിലൊക്കെ നമുക്ക് ഇവിടെ ലുലുവിൽ സ്റ്റേജ് കയറി വരുന്നതെന്ന് തോന്നുന്നു. അല്ല, ഒരു നല്ല കൈഡി കൊടുക്കാൻ നൗഫൽ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി. എനിക്ക് ലോക്ക്ഡൗൺ സമയത്തും കൊറോണ സമയത്തൊക്കെ ഒരുപാട് വേർഷൻസ് എഡിറ്റ് ചെയ്യാൻ അവസരം കിട്ടിയൊരു സിനിമയും കൂടെ അത്. എന്നോട് 7ാമത്തെ വേർഷനെ ലോക്ക് ചെയ്തിട്ടുണ്ട്. 9ാമത്തെ വേർഷനെ ലോക്ക് ചെയ്തിട്ടുള്ളത്. അത് ഒന്നിനോടൊന്നും ബന്ധമില്ലാത്ത പല പല സിനിമകൾ പോലെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ സത്യത്തിൽ ഇതും മലയാള സിനിമയിൽ ഇത് പുതിയൊരു സംഭവം തന്നെയായിരിക്കും. അത് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വളരെ എൻ്റെ റിലീസായ ആവാനെ ഇരിക്കുന്ന സിനിമകളിൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള, ഞാൻ അത്ര കമ്മിറ്റഡ് ആയിട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഉറപ്പായിട്ട് എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. അതിന് ലൈറ്റ് ഉണ്ട്. യെസ്, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ആൻഡ് അടുത്തതായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ വിനോദ് മിസ്റ്റർ ജുബൈർ മുഹമ്മദ്. സോ ഒരു നല്ല വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. യെസ്, ജുബൈർ, പാട്ട് രണ്ട് പാട്ട് ഇറങ്ങി, അതിനുള്ള സ്വീകാര്യതയും അതിൻ്റെ ഒരു റെസ്പോൺസ് ഒക്കെ കണ്ടു ജുബൈർ ഓൾറെഡി. എന്താണ് ജുബൈറിൻ്റെ ഒരു റിയാക്ഷൻ അതിനോടൊക്കെ? ഹലോ, ഹായ്. ടീസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനു മുമ്പ് എൻ്റെ ഡയറക്ടറിനെ കുറിച്ച് പറയണം. അപ്പോൾ സൺഫീറും ഞാനും ഒരു 10 ഇയേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്, കോളേജ് മുതലെയുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു സുഹൃത്തിൻ്റെ പടത്തിൽ മ്യൂസിക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പടവും പീസാണ്. മ്യൂസിക് നൗഫലിക്ക പറഞ്ഞ പോലെ, നൗഫലിക്ക 9 വർഷം നൗഫലിക്ക എഡിറ്റ് ചെയ്യുമ്പോൾ ആ 9 വർഷനും നമ്മൾ മ്യൂസിക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഈ എല്ലാവരും പറഞ്ഞ പോലെ അത്ര പാവം എന്നുള്ള സംഭവം അത്രയ്ക്കും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നമ്മൾ മ്യൂസിക് സമയത്തൊക്കെ. പിന്നെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് പടത്തിൽ 2 പാട്ടായിരുന്നു. പക്ഷേ ചെയ്ത് വന്നപ്പോൾ 4 പാട്ടായിരുന്നു. പിന്നെ സ്കോറിൽ വീണ്ടും 2 പാട്ടുകൾ ആഡ് ചെയ്തു. പിന്നെ അതുപോലെ നമുക്ക് ജോയ് മ്യൂസിക്കിൻ്റെ ബാനറിൽ അവിടെ ഫസ്റ്റ് ഡെബ്യൂ ആയിട്ട് നമ്മുടെ പടത്തിൽ നമ്മുടെ പാട്ടുകൾ വന്നു. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇത്ര ആൾക്കാരെ കണ്ടപ്പോൾ എന്തോ ഭയങ്കര സെൻസി പറഞ്ഞ പോലെ പേടിയാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും 10 മണിയാകുമ്പോൾ പടം കാണണം. ഒരു 10 എൻ്റർടൈനറാണ്, ഒരു കോമഡി മൂവിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ പടത്തിന് നിങ്ങൾ ഇത് ചെയ്ത് തരും. താങ്ക് യു. യെസ്, താങ്ക് യു. അടുത്തത് നമ്മളുടെ ഈ മൂവി നമുക്കറിയാം, നമുക്ക് ഈ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, അപ്പു പാത്തു പപ്പു ആൻഡ് സ്ക്രിപ്റ്റ് ഡോക്ടർ പിക്ചേഴ്സിൻ്റെ ബാനറിലാണ് പുറത്തു വരുന്നത്. നമ്മുടെ ഒരു കോ പ്രൊഡ്യൂസർ ഇപ്പൊ തന്നെ ഇവിടെ എത്തിച്ചിട്ട് ബാധിക്കാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്ന ഒരു നല്ല കഴിവുണ്ട് നമുക്ക്. മലയാളം മൂവി ഇൻഡസ്ട്രിയിലൊക്കെ റിയൽ കിങ് മേക്കർ ആയിരുന്ന ബാധിക്കാൻ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. യെസ്, ബാധിക്ക, നമ്മൾ എവിടെ പോയാലും ബാധിക്കുന്നുണ്ട്.
എല്ലാവർക്കും നമസ്കാരം. ഒരു ചരിത്രകാരന്റെ അല്ലെങ്കിൽ ഒരു സിനിമാ മോഹിയുടെ വളരെ വലിയൊരു സ്വപ്നമാണ് ഈ ടീസ് എന്ന് പറഞ്ഞ സിനിമ. ഏകദേശം ഒരു രണ്ടര വർഷം മുമ്പ് ഒരു സിനിമാ സ്വപ്നവുമായി ഒരാളെന്നെ വന്ന് കണ്ടു. അന്ന് തുറന്ന ഒരു സിനിമയാണ് ടീസ്. അത് മറ്റാരുമല്ല, എൻ്റെ ഡയറക്ടർ സംഫീറാണ്. അപ്പോൾ ഒരാളുടെ സിനിമ സാക്ഷാത്കാരത്തിൻ്റെ ദിവസത്തിലോട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. 19-ാം തീയതി ഈ സിനിമ തിയേറ്റർ റിലീസാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു തിയേറ്റർ അനുഭവം തരുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. എല്ലാവരും ഇത് തിയേറ്ററിൽ വന്ന് കണ്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും ഇതൊരു സ്വപ്ന സാക്ഷാത്കാരത്തെ കുറിച്ച് ബാധിക്കു പറഞ്ഞു. ഇതുപോലെ സിനിമ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ബാധിക്കാറ് മാറ്റിയുടെ ഒരു ഷോ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് ജസ്റ്റ് 2 days back. ഓ ദാറ്റ്സ് എ ഡ്രീം തിങ് കമ്മിങ് അപ്പ് ആൻഡ് ലുക്ക് ഭാരത്. നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഒരു സ്വപ്നമാണെങ്കിൽ ലുക്ക് ഫോർ മാറ്റിനി. മാറ്റിനി നിങ്ങളെ എത്ര പെട്ടെന്ന് തന്നെ സിനിമയിലേക്ക് എത്തിക്കും. കമ്മിങ് ബാക്ക് ടു പ്ലീസ്, ഇപ്പോ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ശബ്ദത്തിന്റെ ഒരു ഇടം ഇവിടെയുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദ വൺ ആൻഡ് ഓൺലി ജാസി ജെന്റിൽമാൻ. ഇവിടെ നമുക്ക് ജാസി ജെന്റിൽമാൻ സ്വാഗതം ചെയ്യാം. ജാസി ജെന്റിൽമാൻ ും എല്ലാവർക്കും ഞാൻ ഇതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതില് വളരെ സന്തോഷം. ഇത്രയും ക്രൗഡ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുറെ പാടാൻ തോന്നുന്നു, പക്ഷേ സമയമില്ല. യെസ് ജാസി ചേട്ടാ, ജാസി ചേട്ടൻ പാടാൻ തോന്നി. ഞങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് കേൾക്കാറുണ്ടായിരുന്നു. തുടങ്ങി അവിടെ ഞങ്ങൾ സ്റ്റേജ് സ്റ്റേജ് സ്റ്റേജും കൂടി അടുത്ത് KMF വന്നപ്പോ മുതൽ അന്ന് അവിടെ പാടിയ ആ പാട്ടും നമ്മുടെ എല്ലാവരുടെയും ഇപ്പോഴും ലിസൺ ലിസ്റ്റിലുണ്ട്. സോ നമുക്ക് വേണ്ടി ഒരു പാട്ട് പ്ലീസ്. അതെ, പ്ലീസിന്റെ പാട്ടാണ് പാടാൻ. നമുക്ക് ആദ്യം പ്ലീസിന്റെ പാട്ട് പാട്ട് നമ്മുടെ പീസ് ഇല്ലാത്ത പാട്ടുകൾക്ക് പോവാം. ജുബേറാണ് ആക്ച്വലി പാട് തുടങ്ങേണ്ടത്. നയിക്കണ്ടോ ജുബേറും കൂടെ പാടുക ഇവിടെ പ്ലീസ്. ഒറ്റയ്ക്ക് എനിക്ക് വയ്യ. വേറൊരു സിംഗർ ഉണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടി. ആക്ച്വലി മാമാ ചായയിലൊരുമാണ് പാട്ട്. അത് ആക്ച്വലി മലയാളം വേർഷൻ ശിവദാസേട്ടനാണ് പാടിയത്. സഞ്ജീർ അങ്ങനെയാണ് എൻ്റെ ലിരിക്ക്. ഞാൻ തമിഴാണ് പാടിയത്, മലയാളത്തിൽ എന്ത് തന്നെ വിളിച്ചില്ല. അപ്പം തമിഴെങ്കിൽ തമിഴ് ഞാൻ ഉള്ളത് പാടാം. അപ്പം ജസ്റ്റ് ഒരു ക്ലാരിറ്റി വേണം. ഫോൺ മാത്രമേ കാണുന്നുള്ളൂ. ഓർമ്മ
Thank you so much, guys. God bless. Jasjada, thanks a lot. Yangal pandu annu kenda adhe sambandhathinum adhe roopathinum oru maattum illa. Yes, so നമ്മുടെ റൈറ്റേഴ്സ് എന്താണ് പറയുന്നത്? ഒരാൾക്ക് സംസാരിക്കാം. നമസ്കാരം. എല്ലാവരെയും പോലെ തന്നെ ഞാനതും പരിചയമില്ല. അപ്പോൾ പീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഫ്രഷായിട്ടുള്ള പുതിയ വീഡിയ ഒരു പഴയ വില്ലേജ് കുപ്പീനും ഒക്കെ തടയാണ്. അപ്പോൾ ആ വീഞ്ഞ് രുചിച്ച് നോക്കുക, രുചിയുണ്ടെങ്കിൽ വിജയിപ്പിക്കും. താങ്ക് യു. Yes, thank you, thanks a lot. And now, our entire team, our Walrus team, our whole team, we are going to take a photo of this. Let's make this beautiful moment and beautiful moment. So, please join us. Still for the beautiful. Yes, so now let's take a picture. Entire team, all of you are here. Hello, Manjushi. Yes, Manjushi is here. We are here. We are here. Yes, thank you, thanks a lot. And എല്ലാവരും തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ സെൽഫി കഴിഞ്ഞിട്ട് വരികയാണ്. പീസ് എന്നാണ് പടത്തിന് പേര്, പക്ഷേ ഈ പീസ് എന്ന് പറയുന്ന പടത്തിൽ ഒട്ടും പീസ്ഫുൾ അല്ല എന്നാണ് പറയുന്നത്. ആൻഡ് സഞ്ജീവിന്റെ അടുത്തൊരു പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടു, അതിനെ കുറിച്ചിട്ട് കൂടി ഒന്നുകൂടി കേൾക്കാൻ വേണ്ടിയിട്ട് പ്ലീസ്. നമ്മൾ കൾട്ട് എന്ന ഒരു മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴിലെ മിസ്റ്റിംഗ് സാറും പിന്നെ നമ്മുടെ സർപ്പട്ട പരമ്പരയിലെ ഡാൻസിങ് റോസും സഞ്ജന നടരാജൻ അങ്ങനെ ഒരു പോണ്ടിച്ചേരിയിൽ നടക്കുന്ന ഒരു സിനിമയാണ് ഇത്. പീസ് കോമഡി ആണെങ്കിൽ അത് കുറച്ചും കൂടി ആക്ഷനാണ്, ഒരു ആക്ഷൻ പരിപാടി ആലോചിക്കുന്നത്. പിന്നെ പീസ് രണ്ട് പാർട്ടുണ്ട്. ഇപ്പൊ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ്, പീസിന്റെ സെക്കൻഡ് പാർട്ടോട് കൂടിയാണ് പീസ് പൂർണ്ണമാകുന്നത്. ഓക്കെ, സോ പീസിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നുള്ള ഒരു റിവീലേഷൻ ആണ് വന്നിരിക്കുന്നത്. സോ ടേക്ക് യുവർ അപ്ലോസ് ടു ടീം പീസ് ആൻഡ് ദാ ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെ ഇവർ ആരെയും ഇവിടെ നിന്ന് തിരിച്ചു വിടാതെ തന്നെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ക്രൗഡ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഇത്രയും ഇന്നസെന്റ് ആയിട്ട് നടന്നു വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അത് വാഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ലെവല്. ചെറിയ നമുക്ക് നമ്മുടെ ഈ ഒരു മ്യൂസിക് കളിക്കാനുള്ള ശുഭോറോട് ഒരുമിച്ച് പറക്കാമെന്ന് പറഞ്ഞൊരു മ്യൂസിക് റീൽ വീഡിയോ ചെയ്തിരുന്നത് 1 മില്യൺ സെലിബ്രേഷൻ കൂടിയാണ് നമുക്കിപ്പോ. അതിനു വേണ്ടി നമുക്ക്
ഹനാൻ ഇത്രയും പേര് മിക്കവരും ഹനാനെ കാണാൻ കൂടി വന്നിരുന്നവരാണ്. എന്താണ് നമസ്കാരം. സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് പറയാനുള്ള എന്താ വെച്ചാല് ജാസ് ചേട്ടൻ പാടിയ ലജ്ജാവതി എന്നുള്ള പാട്ടിന്റെ ആ കാലയളവിന്റെ വയസ്സ് എനിക്കുള്ളൂ, 20 വയസ്സ്, 21 വയസ്സാണ്. ഞാനത് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ജാസ് ചേട്ടന്റെ കൂടെ അവരൊന്നും കൂടെ ഒരു സ്റ്റേജിലേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ആളല്ല. അതിനെനിക്ക് അവസരം തന്നത് സഞ്ജീവത്തെയാണ്, അതുപോലെ ചുവർക്ക ബാർദിക്ക എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് ഈ കോരി ചെല്ലുന്ന മലയുടെ ഇടയിലും നിങ്ങളുടെ സ്കൂളും ക്ലാസ്സുകളും ഇതൊക്കെ വെച്ചിട്ടും ഇന്നിവിടെ കാണാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാവരോടും ഹൃദയം നിർമ്മ ഞാൻ നന്ദി. നിങ്ങളെല്ലാവരും താങ്ക് യു സോ മച്ച്. എവ്രി വൺ ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഓൾ. യെസ്, ഞാൻ സംസാരിച്ചു, പക്ഷേ ഇതെല്ലാം ഞങ്ങൾക്ക് ആർക്കും കേൾക്കുന്നത് നമുക്ക് ആദ്യം മൂവിയിൽ ഒരു പാട്ടാവാം അല്ലെ, ആദ്യം നമുക്ക് പീസിൽ തന്നെ ഒരു പാട്ട് കേൾക്കാം. ആൻഡ് ജുബൈർ ജോയിൻ ചെയ്യുന്നായിരുന്നു. ജുബൈർ സോങ്ങാണ് ഷഹബാസ്തിയാണ് പാടിയത്. അപ്പൊ ഞാൻ ഇവരെ പെട്ടെന്ന് മനസ്സ് പഠിച്ചതാണ്, ഉണ്ടെങ്കിലും സദയം ക്ഷമിക്കണം. ആ ജുബേർക്ക് ഞാനും ജുബേർക്ക് ഇതിൽ ഇറങ്ങുന്ന ജുബേർക്ക് കൂടെ പാടാം. ഈ നാട്ടിൽ മൊത്തം തുരുമ്പ് കൂട്ടി കിട്ടിയ നിരമ്പ് ഈ കാപ്പിത്തോട്ട കുഴമ്പ് വീട്ടിൽ ഈ വീട്ടിൽ നിന്നും കഴമ്പ് കുട്ടി വാതിൽ തുറക്ക് ഈ മണ്ണിൽ നിന്നും പറക്ക് ഉറുമ്പ് തുരുമ്പ് ഞരമ്പ് പറമ്പ് അലമ്പ് കലമ്പ് തുറക്ക് പറക്ക്. Thank you so much. Thank you. Thanks a lot. And ini namale movie vallare important aayittu oru role chey namukku oru post undayya namukku sandosham adhuvum thanne dukkum thirunna oru post undalle namukku evarkum vallare priyangaramayittulla anilettan. So anilettan enna namale thonnu pakshe anilettan vendite anilettan ee stage le jeevan kodukkan kayina oru aalu nammude oppu undu. So ladies and gentlemen, let's invite Mahesh onto the stage with the world. We have a very good Mahesh and we have a challenge here. നമ്മളും പലരും കണ്ടിട്ടുള്ള ഒരു മുഖമാണ് മഹേഷിന്റെ. കാരണം ശബ്ദകലയിൽ വളരെ മികച്ചു നിൽക്കുന്ന ഒരു കലാകാരനാണ് മഹേഷ് ജാൻ. മഹേഷിന് എന്താണ് ഇവിടെ പറയാനുള്ളത് എന്ന് ഞങ്ങൾക്ക് കേൾക്കുന്നു. പക്ഷേ മഹേഷിന്റെ ശബ്ദത്തിലല്ല, അനിലന്റെ ശബ്ദത്തിൽ കേൾക്കാനും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഈ എൻ്റെ പുതിയ സിനിമയായിട്ടുള്ള പീസ് എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് വരാൻ കഴിഞ്ഞത്. സൺഫീറിനോട് വലിയൊരു നന്ദി അറിയിക്കുന്നു. എന്താ പറയുക, നിങ്ങളെല്ലാവരും 19 ആം തീയതി തിയേറ്ററിൽ വന്ന് കാണുക, അനുഗ്രഹിക്കുക, വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ലുലുമാളിലെ ഒരു എന്താ പറയുക ഒരു ട്രെയിലർ ലോഞ്ചിനത്. എൻ്റെ സിനിമയും കൂടിയാണെന്ന് പറയാം. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സൺഫീർക്ക് ഒരുപാട് വലിയൊരു നന്ദി അറിയിക്കുന്നു. എന്താ പറയുക, ഇത്രയും ക്രൗഡിന് മുന്നിലിങ്ങനെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അനിലേട്ടൻ്റെ ശബ്ദമായിട്ട് ഈ സിനിമയിൽ എനിക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞു. അതിലൊരുപാട് സന്തോഷമുണ്ട്, ഇപ്പം ചെറിയൊരു ദുഃഖവും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ എന്താ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾ പറയുകയാണ്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാമല്ല, തീർച്ചയായിട്ടും ചെയ്യണം അല്ലേ. നമുക്ക് ഈ
ऑडियंस कई नमुक उपाण बिकॉज सो टैलेंटेड एंड നമസ്കാരം അല്ല ഞാനിവിടെ വന്നപ്പോ ഇത്രയും ക്രൗഡ് ഉണ്ടാവും ഒട്ടും വിചാരിച്ചില്ല നമസ്കാരം നിങ്ങൾ എന്താണ് മിണ്ടാണ്ടിരിക്കുന്നത് നല്ല സിനിമകളിൽ ലോഞ്ച് നടത്തിയിട്ടുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് ഇതിലൊരു സോങ് ഞാൻ പാടിയിട്ടുണ്ട് പക്ഷേ ജുബൈ എന്താ പറയുക എൻ്റെ ഒരു ഫ്രണ്ടാണ് അത് അദ്ദേഹത്തിനൊപ്പം എന്താണ് ഓക്കെ ഓക്കെ അടുത്ത സൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇതൊന്ന് പോരാ നമ്മള് അല്ല നിങ്ങളെന്തെങ്കിലും വായ്പടിച്ചിരിക്കുന്നു അല്ല മേലിയത്തിന് ചേട്ടന്മാരോടാണ് ചോദിച്ചത് എന്താണ് ഈ കാണിക്കുന്നത് എല്ലാവർക്കും പ്രത്യേക നമസ്കാരം ഞാൻ ഇങ്ങനെ ട്രെയിലർ ലോഞ്ചിൽ അങ്ങനെ പങ്കെടുക്കാറില്ല അതിന് പങ്കെടുത്താൽ തന്നെ നമ്മൾ ട്രെയിലറിനെ കുറിച്ചൊന്നും ചോദിക്കില്ലല്ലോ വിനായനെ കുറിച്ചല്ലേ ചോദിക്കുള്ളൂ നമ്മളെ അല്ലേ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കണം എനിക്കറിയാം അല്ല ഞാനിവിടെ വന്നപ്പോൾ ചിന്തിക്കുകയോ എന്തായാലും നിങ്ങളുടെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ വല്ലാത്ത സന്തോഷമുണ്ട് നമസ്കാരം ായിരുന്നു എന്നാൽ എന്റെ സൗന്ദര്യമായിട്ട് നിങ്ങളിങ്ങനെ അലരാത്ത് വാങ്ങാൻ നോക്കട്ടോ പക്ഷെ എന്റെ സൗന്ദര്യത്തെ സൗണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ ചിരിച്ചാണല്ലേ നിങ്ങൾ മനസ്സിലായി നിങ്ങൾ ചിരിക്കും ഇനി അങ്ങനെ ഒരു കോമഡി കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം അല്ലെ എന്തായാലും ഈ പീസ് ഇതെന്റെ പീസല്ല നല്ലൊരു പീസാണ് അപ്പൊ നിങ്ങളെല്ലാവരും 19-ാം തീയതി പോയി കാണണം ഞാൻ എന്തായാലും കണ്ടിരിക്കുന്നത് എല്ലാവർക്കും എന്റെ നമസ്കാരമാണ് ഇപ്പൊ സൗണ്ടൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്കധികം സംസാരിക്കാൻ കഴിയത്തില്ല എന്തായാലും ഈ പീസ് എന്ന സിനിമയുടെ ഈ ട്രെയിലർ ലോഞ്ച് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിയായ സന്തോഷമൊക്കെ എല്ലാവർക്കും ഉണ്ട് നമസ്കാരം ഇത് ഈ ട്രെയിലർ ലോഞ്ചിന് വരാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞ നല്ലൊരു നല്ലൊരു ചിത്രമായിട്ട് പീസ് എന്ന മൊഴി എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആഗസ്റ്റ് 19-ാം തീയതി തന്നെ പോയി കാണണം കണ്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും ഞാൻ എല്ലാവരും കൂടി പറയുകയാണ് നല്ലൊരു സിനിമയാണ് എന്ന് ഞാൻ പറയാം നിങ്ങളിങ്ങനെ അലറിയിട്ട് ഒരു കാര്യമില്ല കാരണം എൻ്റെ സിനിമകളെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സിനിമകളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം അതുപോലെ തന്നെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും ഇത് എല്ലാവർക്കും ரொம்ப சந்தோஷமா இருக்கு ரொம்ப பீஸ் ரொம்ப பீஸ்ஃபுல்லாக என்ன சொல்கிறது தெரியுது ரொம்ப நல்லா இருக்கு எல்லோருக்கும் வணக்கங்க நீங்கள் பீஸ் உங்களுக்கு எல்லா வித விசஸ் நான் தெரிவிச்சுறேன் ஆகஸ்ட் 19-ஆம் தேதி நீங்கள் தியேட்டர் போய் பாருங்க ஓகேவா எல்லோருக்கும் மற்றும் மரியா நமஸ்காரம் எல்லோருக்கும் நமஸ்காரம் தான் நம்மட ஷாலுக்கும் ஆயுடுண்டு பச்சானா இங்கே வரும் എന്തായാലും എൻ്റെ ഒരു വലിയൊരു മച്ചാണാണ് എന്തായാലും സ്വാതന്ത്ര്യ സിനിമയുടെ ഈ ഇതിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങാട്ട് നോക്കിയാണ് എൻ്റെ ഭംഗി അപ്പൊ ആഗസ്റ്റ് 19-ാം തീയതി നിങ്ങളെ പീസ് കാണാൻ പോവാ പിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ എല്ലാ മച്ചാർക്ക് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്ദി താങ്ക് യു ഇനി ഇത് എൻ്റെ സംഭവമാണ് താങ്ക് യു മൊത്തത്തിൽ അവസാനമായിട്ട് കൺഫ്യൂഷൻ ഏതാണ് സ്വന്തം ശബ്ദം കൺഫ്യൂഷൻ വരെ ഇതൊന്നൊരു നല്ല കഴിവ് എടുക്കാം എടുത്ത ഓരോ ശബ്ദത്തിനും അതിൻ്റെതായ മികവുണ്ടായിരുന്നു ഒരു അമേസിംഗ് വെരി ടാലന്റഡ് പേഴ്സൺ ആൻഡ് ബിഗ് ഹാൻഡ് ഫോർ ക്ലാസ് ടു യു താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ് അസ് ആൻഡ് നമ്മുടെ ഒന്ന് വെയിറ്റ് ചെയ്യാം പോകാനുള്ള ദുരിതയോ ആ ഒരു ആക്ഷൻ വരെ വിരീതാനുണ്ടല്ലോ ഓക്കെ ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏത് സ്റ്റേജ് ഏകദേശം
കംപ്ലീറ്റ് ഒരാളെക്കൊണ്ടെന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് നമ്മുടെ ഇവിടുത്തെ മീഡിയ ചിരാജനം കൊടുക്കാണെന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നല്ല കൈ കൊടുക്കാം. ഇവിടെ നമ്മുടെ പോളിസിയുടെ മോനും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദർശം കാണാൻ പോകുന്നത് പക്ഷേ അതും തന്നെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരു നല്ല കൈ കൊടുക്കാം നമുക്ക് ആദർശന്. ദേവാംഗങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന്ന സാരുവിൽ വിലോലമേഘമായി അഴകിൽ പവിഴം പൊഴിയും അമൃത കണവാസഖി ഭംഗി ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന്ന സാരുവിൽ അല്ല എനിക്ക് തോന്നുന്നു ആഗ്രഹം കൊണ്ട് ചോദിക്കുക ഒരു പാട്ടും പഠിക്കുക അല്ലേ. ഒരു പക്ഷെ ഒരു നല്ല കയ്യിൽ കൊടുക്കാം. ആൻഡ് നമുക്ക് ഒരു ഒരു പാട്ട് കൂടി കേൾക്കാം പ്ലീസ്. പെട്ടെന്ന് പാട്ട് പാടാൻ പറഞ്ഞപ്പോ പ്രതീക്ഷിച്ചില്ല, കഴിക്കുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഈ ശബ്ദവിധാനം നല്ല രീതിയിൽ നമ്മുടെ ചെവിയിൽ കേൾക്കുമ്പോഴാണ് നമ്മുടെ ശബ്ദത്തിന് കുറച്ചും കൂടി പവർ വേണം. അപ്പോൾ അത് ആരാണ് ചെയ്തതെങ്കിലും വലിയ സന്തോഷമുണ്ട് സൗണ്ട് ചെയ്ത, കാരണം പാടി തുടങ്ങിയപ്പോൾ എനിക്കൊരു എഫക്റ്റ് തോന്നിയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ചും കൂടി ബെറ്ററായി തോന്നണം. നിങ്ങൾക്ക് എന്ത് തോന്നണം? എന്ത് തോന്നുന്നു? പക്ഷെ അദ്ദേഹം
അല്ല സാധാരണ പണ്ടൊക്കെ നടക്കാവുന്ന ഒരു സംഭവം നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഈ അമ്മമാർ ഏതെങ്കിലും വേദിയിൽ വെച്ചിട്ട് എന്റെ മോൻ ബാലം എന്റെ മോൻ ഡാൻസ് എടുക്കുന്ന പറഞ്ഞ കഴിയും അതാണ് ഇവിടെ ഉണ്ടായത് ഈ അമ്മയാണ് ഇവിടെ തള്ളിൽ വെച്ച് അമ്മയ്ക്ക് ഒരു നല്ല കഴിയും അമ്മ മാറി നല്ല കഴിയും അമ്മയും മകനും വേറെ ലെവലിൽ കലാകാരന്മാർ ഒരു നല്ല കൈയിലേ കൊടുക്കാം ഒരിക്കൽ കൂടി വരുന്നത് എല്ലാവരും എല്ലാവരും ഒരുമിച്ച് ഈ പീസ് എന്ന് പറയുന്ന സിനിമ നമ്മൾ തിയേറ്ററിൽ തന്നെ ഒരു ബിഗ് സ്ക്രീനിൽ എൻജോയ് ചെയ്യുന്നതായിരിക്കും ഒരു സെക്കൻഡ് ഡേറ്റ് 19th സോ ബി ദേർ ആൻഡ് ലെറ്റ്സ് സെലിബ്രേറ്റ് താങ്ക് യു താങ്ക്സ് എ ലോട്ട് ഐ ആം നോട്ട് സൈനിങ് ഓഫ് നൗ ബിക്കോസ് എനിക്ക് ഹനാനെ മാത്രം സ്റ്റേജിൽ വേണം എല്ലാവരും താങ്ക് യു താങ്ക്സ് എ ലോട്ട്